നമസ്കാരം. ഈ സിഎം രവീന്ദ്രന്റെ വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകളൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ? എന്തായാലും സിഎം രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ സിഎം രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ ഒന്നും കിട്ടുകയില്ലെന്നും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് ശരിയായ നടപടിയല്ലെന്നും അതുപോലെ കേന്ദ്ര ഏജൻസികളെ ഇങ്ങനെ മേയാൻ വിടരുത്, മേയാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു അയക്കും എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഈ കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്തിയത് ആരാ? മുഖ്യമന്ത്രി തന്നെയല്ലേ വിളിച്ചു വരുത്തിയത്? വിളിച്ചു വരുത്തി അന്വേഷിച്ചപ്പോൾ ശരിക്കും സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാനാണ് കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്തിയത്. സ്വർണ്ണക്കടത്ത് അന്വേഷിച്ചപ്പോഴാണ് സ്വർണ്ണക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ചില ഉദ്യോഗസ്ഥരുമായും മന്ത്രിമാരുമായും രാഷ്ട്രീയ നേതാക്കളുമായും മറ്റ് പലരുമായിട്ടുമൊക്കെ ബന്ധമുണ്ട് എന്ന് മനസ്സിലായത്. ഒരു കാര്യം അന്വേഷിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതെന്താണ് ഏതാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അതിലേക്ക് കൂടി എത്തി. പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അത് ബാംഗ്ലൂരിൽ കൃത്യമായി ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ, കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ NCB നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ബാംഗ്ലൂരാണ് കേസെടുത്തത്. തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ എം ശിവശങ്കറിന്റെ കാര്യത്തിലായാലും സ്വപ്ന സുരേഷിന്റെ കാര്യത്തിലായാലും സിഎം രവീന്ദ്രന്റെ കാര്യത്തിലായാലും ഒക്കെ ഇത് ഇതിലേക്ക് ഇങ്ങനെ ബന്ധങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ, അതിന്റെ തുമ്പ് പിടിച്ച് കടന്നു വന്നപ്പോൾ ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ടതാണ്. അല്ലാതെ സ്വർണ്ണക്കടത്ത് അന്വേഷിച്ചാൽ സ്വർണ്ണക്കടത്ത് മാത്രമേ അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു പരിധി നിശ്ചയിക്കാനൊക്കെ മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ സർക്കാരിനും എന്ത് അവകാശമാണുള്ളത്? ഒരവകാശവുമില്ല. കേന്ദ്ര ഏജൻസികളെ നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തി, അവർ തന്നെ വിശദമായി അന്വേഷിച്ച്, കസ്റ്റംസ് ആയാലും ED ആയാലും NIA ആയാലും അവർ തന്നെ വിശദമായി അന്വേഷിച്ച് അതിൻ്റെ തെളിവുകളും സൂചനകളും കണ്ടെത്തി. പുതിയ പുതിയ ആളുകൾ ഈ കേസിൽ, അതായത് ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ സാധിക്കുകയൊന്നുമില്ല. അതും ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെയൊക്കെ ഉള്ള സ്വർണ്ണക്കടത്തൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. അതിനൊക്കെ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി മാത്രമേ ഇത് നടക്കാൻ ഇത് സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. കാരണം ഇത്രയും വളരെ സങ്കീർണമായ ഒരു സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് അത്ര എളുപ്പം നടക്കില്ല. സാധാരണഗതിയിൽ ഈ മലദ്വാരത്തിലും അവിടെ ഇവിടെയും പേസ്റ്റാക്കിയും വെള്ളമാക്കിയും ഷീറ്റാക്കിയും ഒക്കെ കൊണ്ടുവരുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് എന്നുള്ളതും ഒക്കെ നമുക്ക് വ്യക്തമായ കാര്യമാണ്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ഇതൊരു ഭീഷണിയായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? ഇത് ഒരു പേടിപ്പെടുത്തുന്ന സംഭവമായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? പിന്നെ വേറൊരു കാര്യം, ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സിഎം രവീന്ദ്രനുണ്ടല്ലോ, അദ്ദേഹത്തെ ഇപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൃത്യമായ ഇടപെടലും കാര്യങ്ങളും അത് ദേശീയ മെഡിക്കൽ ബോർഡിന്റെ സംഘം എത്തും എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഇപ്പോൾ വീട്ടിൽ വിശ്രമിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം. മാത്രമല്ല, ഇദ്ദേഹത്തെ ഈ രീതിയിൽ അസുഖമൊന്നുമില്ലാതെ ഒരു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാതെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുൾപ്പെടെയുള്ള ആശുപത്രി ജീവനക്കാർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകും എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ വിഷയത്തിൽ IMAയോ ആരെങ്കിലും ഇടപെടുമോ എന്ന് നമുക്കറിയില്ല. മാത്രമല്ല, ഒരു കിംവദന്തി കൂടി കേൾക്കുന്നു, രവീന്ദ്രനെ ഓപ്പറേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന തരത്തിലും ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കവും അദ്ദേഹം ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാനും അത് കൃത്യമായി റെക്കോർഡ് ചെയ്യാനും ആവശ്യമായ ഒരു ചിപ്പ് രവീന്ദ്രൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് വിട്ടത് എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളുമുണ്ട്. സത്യമാണോ എന്നറിയില്ല. അതിനുള്ള സാധ്യത നമുക്ക് വ്യക്തമായി, ആരോഗ്യപരമായി അതിനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അത് അങ്ങനെ സാധ്യമാകുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ചില വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നതാണ്, അതിൽ ഉറപ്പൊന്നുമില്ല. എങ്കിലും ചിപ്പ് ഘടിപ്പിച്ച് രവീന്ദ്രനെ ഇറക്കിവിട്ട് ED നിരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്താൻ തക്കവണ്ണമുള്ള ബൗദ്ധിക കേന്ദ്രങ്ങളാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകൾ നൽകുന്ന കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെയാണോ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ചില ട്രോളുകളും വരുന്നുണ്ട്. സിഎം രവീന്ദ്രൻ എന്നാൽ ചിപ്പ് രവീന്ദ്രൻ എന്നാണ് എന്നൊക്കെ പറഞ്ഞ് ചില ട്രോളുകളും ഒക്കെ കാണുന്നുണ്ട്. വാസ്തവം അറിയില്ല, കൃത്യമായി അറിയില്ല, ഞങ്ങളത് സത്യമായ വാർത്തയാണെന്ന് പറയുന്നുമില്ല. അതങ്ങനെ ആവാതിരിക്കട്ടെ. എന്തായാലും അദ്ദേഹത്തെ ഓപ്പറേറ്റ് ചെയ്ത് ചിപ്പ് ഘടിപ്പിച്ച് വിടുമോ? അത്രയൊക്കെ കാര്യങ്ങളുണ്ടോ ഇതിനകത്ത്? ED നീക്കങ്ങൾ നിരീക്ഷിക്കാനും അല്ലെങ്കിൽ ED ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യാനും അത് സൂക്ഷിക്കാനും ഒക്കെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യാനുമൊക്കെയുള്ള അത്രയും സാങ്കേതിക ജ്ഞാനവും മേന്മയും ഒക്കെ ഇതിന് പ്രവർത്തിക്കുന്നവർക്കുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തൊക്കെയായാലും ഇതിൽ വെറുതെ കിടന്ന് കൈകാലിട്ടടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിഎം രവീന്ദ്രന്റെ വിഷയത്തിലൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പരോക്ഷമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്ത് ക്യാപ്സ്യൂളാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ പറയണം എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണോ, അതോ ഇനി ക്യാപ്സ്യൂളുകളുടെ എണ്ണം കൂട്ടിക്കൊടുത്തിരിക്കുകയാണോ? എന്തൊക്കെയായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ വൈകാതെ സിഎം രവീന്ദ്രൻ ഹാജരാകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തൊക്കെ ന്യായവാദങ്ങൾ നിരത്തിയാലും പ്രധാനമന്ത്രിക്ക് കത്തയച്ചാലും ഒന്നും കാര്യമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ NIA ED ഇവർക്കൊക്കെ തന്നെ സ്വതന്ത്രമായ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് ഉള്ളത്.
അവർക്കവരുടേതായ രീതിയിൽ കേസ് അന്വേഷിക്കാം. അത് സി ബി ഐക്ക് ആയാലും അങ്ങനെ തന്നെ. അതിനെ തടയാനൊന്നും സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റിക്കോ പറ്റില്ല. കൃത്യമായി കുറ്റാന്വേഷണം നടത്തി അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തുക, അതിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. അതിനുവേണ്ടി അവർ ഏത് മാർഗവും സ്വീകരിക്കും. അവരുടേതായ രീതിയിലുള്ള മാർഗങ്ങൾ അല്ലാതെ ഇവിടെ കേരള പോലീസിനെ പോലെ ഇടിച്ചു കുറ്റം സമ്മതിപ്പിക്കുകയൊന്നുമല്ല. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ, തന്ത്രപരമായ ചോദ്യം ചെയ്യലുകളിലൂടെയാണ് അവർക്ക് നീങ്ങുന്നത്. അതിപ്പോൾ സി എം രവീന്ദ്രൻ അദ്ദേഹത്തെ ഇവർക്ക് മുന്നിൽ കിട്ടിക്കഴിയുമ്പോൾ, അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റു പലർക്കും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ആരോപിതരായ മറ്റു പലർക്കും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. ഈ സി എം രവീന്ദ്രനിൽ ഒന്നും ഒതുങ്ങില്ല കാര്യങ്ങളെന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 90% വിവരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് കിട്ടും എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട്. സി എം രവീന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, മകൻ്റെ ബാങ്ക് അക്കൗണ്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിപ്പ് ഘടിപ്പിച്ചാണോ വിട്ടിരിക്കുന്നത് എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. എന്തൊക്കെയായാലും ഇതിനകത്ത് കൂടുതൽ ചോദ്യം ചെയ്യലുകളും അന്വേഷണങ്ങളും ഉണ്ടാകും. അതിന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടോ പ്രസിഡന്റിന് കത്തയച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇവിടെ അന്വേഷണ ഏജൻസികൾ കൃത്യമായി തന്നെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അവ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.